Guys, welcome to Crypto Sunday. Crypto Sunday, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു. കൂളായിട്ട് തന്നെ ഇരിക്കുക. നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. കാരണം അത്രയും ആൾക്കോയിലേക്ക് എമൗണ്ട് കീയുന്നുണ്ട്, അത്രയും ആൾക്കോയിലേക്ക് അത്രയും റേറ്റ് കൂടുന്നുണ്ട്. ടോട്ടലി നോക്കുമ്പം ഒരു ആൾട്ട് റാലി തന്നെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബി ടി സി എത്രത്തോളം കറക്റ്റ് കൂടുന്നുമില്ല. ബി ടി സിയിലേക്ക് അത്ര നമ്മൾ വിചാരിച്ച ആ ഒരു സ്ട്രോങ് റേഞ്ചിലുള്ള പുഷ് കാണുന്നില്ല. കാരണം ബി ടി സി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. 47 to 48 എത്തുന്നില്ല. കാരണം ആ 46-47 സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബട്ട് ബി ടി സിയുടെ ക്ലോസിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി ഇന്നും നാളെയും ഉള്ള ഇന്നത്തെ ക്ലോസിങ് എത്രത്തോളം ഇങ്ങനെ ഉണ്ട്, ആ ഒരു 47 റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ടോ, ഇനി മേ ബി ഒരു 44 റേഞ്ചിലേക്ക് റീറ്റ് അല്ലെങ്കിൽ 45 അതിലേക്ക് കുറയുന്നുണ്ടോ എന്നുള്ളത് മറ്റുള്ള ആൾക്കോയിനെ ചിന്താൽ ചെറിയ രീതിയിൽ ബാധിക്കും. മേ ബി നമുക്ക് നോക്കാം. ഏകദേശം ഒരു 49-48 ഒരു ക്ലോസിംഗ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് 2-3 ദിവസമായി ഒരുമിച്ച് തന്നെ ഗ്രീനിഷ് ആയിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചെറിയൊരു റീടെസ്റ്റ് വീണ്ടും പ്രതീക്ഷിക്കണം. ഏത് കോയിൻ ആയാലും ഏത് സമയമായാലും ചെറിയ രീതിയിൽ പുൾ ബാക്ക് ഉണ്ടാവുന്നത് കോയിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് ആ കോയിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുള്ള കാര്യമാണ്. അന്നേരം ഈ ബിറ്റ്കോയിനും ഇത്തീരിയും ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കളിക്കുന്നത്. ഇത്തീരിയത്തിന് അസെൻഡിങ് ട്രയാങ്കിൾ ബ്രേക്ക്ഔട്ട് ആയിരുന്നെങ്കിലും ആ ഒരു 3200-3300 റേഞ്ചിൽ തന്നെ ആ ഒരു റേഞ്ചിലെ കളിയാണ്. ഒരു 3800-3600 റേഞ്ചിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഇത്തീരിയത്തിന് കുറച്ച് പണി കാണുന്നുണ്ട്. അതേ സമയങ്ങളിൽ കാർഡാനോയും XRP നല്ല രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. കാർഡാനോയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 2.30 ഒരു മൂവ്മെൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ 2.20 മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ബട്ട് അത് ആ ഒരു ബ്ലൂ ലൈനൊക്കെ മറികടന്നിട്ട് ആ ഒരു സേഫ് ലൈനിലേക്ക് മറികടന്നിട്ട് 2.0 എന്ത് ചെയ്യുന്നുണ്ട്, 2.30 അതിനുശേഷം ഓൾ ടൈം ഹൈലേക്കാണോ എന്നുള്ളത്. കാരണം ഈ നമ്മളറിയാലോ, നമ്മൾ ഇനിയൊരു 4 weeks കൂടി കഴിഞ്ഞാൽ ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് വരുന്നത് കൊണ്ട് എക്സ്പെക്ടേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, അഥവാ ഒരു പുൾ ബാക്ക് ഉണ്ടായാൽ തന്നെ, നല്ല എമൗണ്ട് ഓഫ് പുൾ ബാക്ക് ഉണ്ടായാൽ തന്നെ 1.70 to 1.80 സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. മാക്സിമം പുള്ള് വന്നാൽ ടൗണിലേക്ക് വന്നാൽ വരെ ഒരു 1.50 വരെ കറന്റ് ഇനി പുൾ ബാക്ക് ഉണ്ടാവും എന്നുള്ള ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വലിയ രീതിയിൽ തന്നെ അഥവാ ഡൗൺ ആയാൽ തന്നെ 1.50 വരെ ADX ഡൗൺ ആകാൻ പറ്റും. ബട്ട് സ്ട്രോങ് എന്നുള്ളത് 1.80 എന്ത് കറൻ്റ് ലക്ഷ്യം വെക്കുന്നത് 2.30 എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ XRP ഏകദേശം 20% XRP കൂടിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. XRPനെ സംബന്ധിച്ചിടത്തോളം ആൾട്ടിലേക്ക് പൈസ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എന്ത് മാർക്കറ്റ് ക്യാപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു കോയിൻ എന്ന നിലയിലും അത്യാവശ്യം ഹോൾഡേഴ്സ് ഉള്ളുന്ന കോയിൻ ഉള്ളത് പൊട്ടൻഷ്യൽ ഉള്ള കോയിൻ എന്ന നിലയിലും XRPയിലേക്ക് ഗ്രോത്തും അല്ലെങ്കിൽ വെയിൽസ് ആണെങ്കിലും ബിഗ് മൂവേഴ്സ് ആണെങ്കിലും ബിഗ് ബയേഴ്സ് ആണെങ്കിലും അവർ XRPയെ കാണും. അപ്പം നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കാനുള്ള, അത്യാവശ്യം ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ആ ഒരു ചെറിയൊരു പുൾ ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏകദേശം 20-22% XRPയുടെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് മാത്രം. ഇനി അത് വിട്, ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിനിപ്പോൾ ചെറിയ പുൾ ബാക്ക് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ കുറച്ചും കൂടി ലോങ്ങിലേക്കാണ് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ കറൻ്റ് തന്നെ XRP ഇത്രത്തോളം പുള്ളുണ്ടാവണമെങ്കിൽ സെക് ലോസ്യൂട്ടിന് ശേഷമാണെങ്കിൽ ഇതിൻ്റെ അപ്പുറമായിരിക്കും അതിൻ്റെ ബയ്യിങ്ങും അതിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ. കറൻ്റ് പല ഇൻസ്റ്റിറ്റ്യൂഷണൽ യൂസേഴ്സും പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയ്യേഴ്സും XRPയിലേക്ക് പോകുന്നത്ര, അല്ലെങ്കിൽ ബിഗ് ആൾക്കാരൊക്കെ XRPയിലെ സെക് ലോസ്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബൈ ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ആ ഒരു പോസിറ്റീവാണ് നമ്മൾ മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ ഏകദേശം പോസിറ്റീവ് ആയിരിക്കും. ബട്ട് ദേർ ഈസ് എ ചാൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യുക, XRP ലോങ് ടേം ആണെങ്കിൽ ആ ഒരു ന്യൂസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, XRP അതായത് ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നു നല്ല രീതിയിൽ ഗ്രോത്ത്
ഉണ്ടാവും. ഇനിയിപ്പോൾ ഡോജ് കോയിൻ്റെ കേസാണ് ഞാൻ കുറച്ചും കൂടി കാര്യം അടുത്ത് ശ്രദ്ധിക്കാൻ പോകുന്നത്. കാരണം ഡോജ് കോയിൻ എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു പഴയ പുള്ള് കിട്ടുന്നത്ര, ഇപ്പോൾ കുറേ ആൾക്കാർ ഒരു 40-ലും 42-ലും നല്ല എമൗണ്ടിലൊക്കെ ബൈ ചെയ്ത പലരും ഉണ്ട്. പക്ഷെ അന്നൊക്കെ ആൾട്രാലിയുടെ സമയത്ത് ഡോജ് നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇന്നൊരു 20-21 റേഞ്ചിലുള്ള ചെറിയ ശരിക്കും 12-15 16 17 ഇപ്പോൾ 18 ഏകദേശം 6-7 രൂപയോളം കൂടി 21 നിൽക്കുന്നുണ്ടെങ്കിലും ഡോജ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മൂവ്മെൻറ്റിൻ്റെ അത്ര വരുന്നത്ര. അതിൻ്റെ മെയിൻ പിന്നിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് ഡോജിന് ഉണ്ടാവാനുള്ള മെയിൻ കാരണം ഇലോൺ മാസ്കിൻ്റെ റോൾ തന്നെയാണ്. എന്നിട്ട് കുറേ ആയി ഇലോൺ മാസ്കിൻ്റെ ഒരു ടീറ്റ് ഡോജ് ബേസ്ഡ് വന്നിട്ട്, പ്രത്യേകിച്ച് ടഫ് പീരീഡിൽ, അപ്പോൾ അന്നറിയാം നമ്മളെ എക്സ്ട്രീം ഫിയർ ഉണ്ടാകുന്ന സമയത്ത് ഇലോണിൻ്റെ ടീറ്റ് വന്നപ്പോൾ ഡോജിന് എത്രത്തോളം മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇലോൺ മാസ്കിന് അത്രത്തോളം മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കറൻ്റ് എന്ന് പറയുന്നത് നല്ല ഗ്രീഡാണ്, ഒരുപാട് പേര് ബയ്യിങ് സോണിലാണ്, വീണ്ടും ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോജിലേക്കുള്ള ആ ഒരു പ്രോഫിറ്റ് മാക്സിമം ഡോജ് എന്ന് പറയുന്നത് അണ്ടർ വാല്യൂഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏത് നിമിഷവും നമുക്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെ മൂവ്മെൻറ്റ്. കാരണം വന്നതിന് ശേഷം നല്ലൊരു രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട്. അതുമാത്രമല്ല ഡോജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രീമിയർ ലീഗ് സോക്കർ ടീം ടു വിയർ ഡോജ് കോയിൻ ഷർട്ട് ഇൻ അപ്കമിങ് സീസൺ, ഒരു ഫുട്ബോൾ ടീമൊക്കെ ഡോജ് കോയിൻ, ഇതിന് മുമ്പ് ഒരു ബിറ്റ് കോയിൻ ടീഷർട്ടാണ് അവർ, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രീമിയർ ലീഗിലൊക്കെ ക്രിപ്റ്റോ ബേസ്ഡ് ആരെങ്കിലും ഒരാൾ ടീഷർട്ട് ഇട്ടുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ ആണ്. അപ്പോൾ ഡോജ് കോയിൻ ബേസ്, എന്നിട്ട് ഡോജ് കോയിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഇപ്പോൾ ഒരു പബ്ലിസിറ്റി കിട്ടുകയാണ്. മാത്രമല്ല ഒരു ക്രിപ്റ്റോ ബേസ്ഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡോജ് കോയിൻ്റെ വളർച്ച വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ഡോജ് കോയിന് വളരെയധികം റീപ്ലേസബിളായിട്ട്, അതായത് ബിറ്റ്കോയിൻ്റെ റീപ്ലേസബിളായിട്ട് ഡോജ് കോയിനെ കാണുന്ന സിസ്റ്റമുണ്ട്. അതും ഡോജ് ഹോൾഡേഴ്സ് കോൺഫിഡൻറ്റോടെ തന്നെ നിൽക്കുക, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് മതി നമ്മുടെ എന്ത് ചെയ്യുക, സെല്ലിങ്ങും സെല്ലൗട്ടൊക്കെ എന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അതേസമയത്ത് കോട്ടിനെ കുറിച്ച് കുറേ ഞാൻ നിങ്ങളോട് പലപ്പോഴും എൻ്റെ പഴയ വീഡിയോസ് ഫോളോ ചെയ്യുന്നവരോട് അറിയാം, ADAയും കോട്ടിയും ഇപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റ് വരുമ്പം തന്നെ ADA പേയ്മെൻറ്റിൻ്റെ ഡീലർഷിപ്പ് ചെയ്യുന്നത് ആ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോയിൻ കോട്ടിയാണ്. എന്നാൽ ADAൻ്റെ ഇപ്പോൾ സ്മാർട്ട് കോൺട്രാക്റ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ ADAൻ്റെ എന്തെങ്കിലും പദ്ധതി ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ കോട്ടിയും ഓൾറെഡി എന്ത് ചെയ്യപ്പെട്ടു, അതിൻ്റെ കൂടെ തന്നെ റേറ്റ് വാല്യൂ കൂടും. നേരം ഈ ADAൻ്റെ സ്മാർട്ട് കോൺട്രാക്ട് സമയത്തും കോട്ടിയുടെ വാല്യൂ നല്ല രീതിയിൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കരലി തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്നും കൂടി ഞാൻ നിങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഓക്കെ, അതൊന്നും മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, അതേ സമയത്ത് ഈ നമ്മൾ ഗിവ് അവേ നൽകുന്ന XLM നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് നടക്കുന്നുണ്ട്. ഇപ്പം XRP XLMഉം പറയുമ്പോൾ രണ്ടെന്ന് പറയുന്നത് ഒരേ ആ ഒരു XRP എന്ന് ഇപ്പോൾ പോയ ടീംസാണ് XLMൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ. അതേപോലെ തന്നെ XRP നിന്നും കുറച്ചും കൂടി വലിയ XRP എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും കുറേ മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാക്കിയ അത്യാവശ്യം XRP തന്നെ പോലെയുള്ള ഒരു അതിൻ്റെ തന്നെ ഒരു അപ്പുറത്തുള്ള സാധനമാണ് ഈ XLM എന്ന് പറയുന്നത്. അപ്പോൾ XRPയിലേക്ക് മണി ഒഴുകുന്ന സമയത്ത് XLMനെയും ശ്രദ്ധിക്കപ്പെടാം. ഈ XLMൻ്റെ ഈ ലോ ഗ്യാസ് ഫീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് എക്സ്ചേഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ചാർജ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് പലരും അന്നേരം ഫസ്റ്റ് ചൂസ് ചെയ്യുന്ന ഒരു കോയിനും XLMഉം പെടും. അതുകൊണ്ട് XLMലേക്ക് നമ്മൾ ഗിവ് അവേ നൽകുന്ന കോയിൻ ഏകദേശം നമ്മൾ ഈ റാലി വന്നേ പിന്നെ ഏകദേശം 12-13 രൂപയോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട വിഷയം തന്നെയാണ് XLMൻ്റെ കാര്യത്തിൽ. അതേപോലെ തന്നെ വെറ്റ് ഞാൻ നിങ്ങളോട് ഇന്നലെ അടക്കം ഓർമ്മിപ്പിച്ച ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ വെറ്റിനെ സംബന്ധിച്ചിട്ട് കോയിൻ ബേസ് ലിസ്റ്റിംഗ് സ്റ്റിൽ വന്നിട്ടില്ല. എന്നാലും ഒരു ലിസ്റ്റിംഗ് വരികയാണെങ്കിൽ ഇതിനും നല്ല രീതിയിലുള്ള ഹൈക്ക് നമുക്ക് കിട്ടും. അത് നമ്മൾ ആ ഒരു സാധനം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, വെറ്റിൻ്റെ കോയിൻ ബേസ് ലിസ്റ്റിംഗ്. അതും ഒരിക്കലും മിസ് ഔട്ട് ആവരുത് വെറ്റിൻ്റെ സമയത്ത്. വെറ്റും ട്രോണിൻ്റെ രീതികളും അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ചെറിയ ആൾട്ട് കോയിൻ റാലിയിൽ, ഇപ്പോൾ ആൾട്ട് കോയിൻ റാലീൻ്റെ സമയത്ത് തന്നെ ചെറിയ കോയിൻസിൽ ആദ്യം നോട്ട് ചെയ്യപ്പെടാവുന്ന ഒരു നല്ല കോയിൻസിൽ ഒന്നാണ് ട്രോണ്. സില്ലും നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള കോയിൻ. നമ്മൾ ഇന്നലെ അത് സംസാരിച്ചാൽ ഇന്നലെ അത്യാവശ്യം സില്ലിനും റേറ്റ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ആയി HBR എന്ത് ചെയ്യുന്നുണ്ട്, 17 റേഞ്ച് 14 ടഫ് പീരീഡിൻ്റെ സമയത്ത് 14 റേഞ്ച് കീപ്പ് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് ഒരു 17 റേഞ്ച്, അത് ഇന്നലെ എച്ച് ബി ആർ ബ്രേക്ക് ഔട്ട് ആയിരുന്നു 19 റേഞ്ചോളം കൂടിയതും. എച്ച് ബി ആർ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകി. അപ്പൊ ആൾട്ടിലേക്ക് മണി ഒഴുകുമ്പോൾ ഏതിലേക്കെല്ലാം വരുന്നുണ്ട്? ഇപ്പൊ വിങ്ക്, വിങ്കും നല്ല രീതിയിൽ ബെറ്റിങ്ങിലൂടെ ഇപ്പൊ ഇന്നലെ തന്നെ ഏകദേശം മാഞ്ചസ്റ്റർ സിറ്റി പിടിച്ചിട്ട് ടോട്ടനം മത്സരത്തിൽ തന്നെ അതിന് വരാൻ പോകുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മത്സരത്തിലും വിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ബെറ്റിംഗ് രീതി നടക്കുന്നുണ്ട് എന്നുള്ള കൂടി ഓർമ്മിപ്പിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വിങ്കിലേക്കും മണി വരും. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ്. അതേസമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇപ്പം ഇന്ന് ഞാനിപ്പോൾ സെക്കൻഡ് ചാനലിൽ ചിലപ്പോൾ അപ്ലോഡ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഹോബിയിൽ ഇത് നമ്മൾ മിസ് ഔട്ട് ചെയ്യരുത്. സി എൽ വി എന്ന് പറയുന്ന കോയിന് ഇപ്പം ഈ 16 തൊട്ട് ഒരു 19 വരെ ലോക്ക് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എച്ച് ടിയും അല്ലെങ്കിൽ സി എൽ വിയോ ലോക്ക് ചെയ്താലും നമുക്ക് അവിടെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എസ് കി യു എന്ന് പറഞ്ഞ കോയിൻ, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സെക്കൻഡ് ചാനലിൽ നൽകാം. ഇപ്പം ഇതെന്താ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സി എൽ വി എന്ന് പറയുന്ന ബിനാൻസിലുണ്ട്, നമുക്ക് അത് അതിൽ നിന്ന് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ എച്ച് ടി, നമ്മൾ എച്ച് ടി ലോക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കോയിൻ അത്യാവശ്യം റേറ്റ് കൂടാൻ ചാൻസ് ഉള്ള കോയിനാണ്. നമ്മൾ ജസ്റ്റ് ആ കോയിൻ അവിടെ കീപ്പ് ചെയ്യുന്നതിന് നമുക്ക് എസ് കെ യു എന്ന് പറഞ്ഞ കോയിന് കിട്ടുക എന്ന് പറയുന്നത് രണ്ട് കാര്യമാണ്. കൈ റാഷ് ഇതേപോലുള്ള ഒരു ലിസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റിയ കോയിൻ നല്ല റേറ്റ് ഉണ്ടായിട്ടുണ്ട്. വേറെ നമ്മൾ എസ് കെ യു എന്ന് പറയുന്ന കോയിന് വേറെ എക്സ്ചേഞ്ചിൽ നിന്ന് വെയ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോബി എക്സ്ചേഞ്ചിൽ ഇപ്പോൾ 19 തീയതി ആണ് തോന്നുന്നുണ്ട് അതിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെടാൻ ചാൻസ്. അന്ന് ഹോബി എക്സ്ചേഞ്ചിൽ നല്ല റേറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഡി എഫ് എന്ന് പറഞ്ഞ കോയിൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അതിന് $2.5 ഹോബിയിൽ റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമുക്ക് ഒരു എക്സ്ചേഞ്ച് നിന്ന് ബൈ ചെയ്തിട്ട് ഒരു ചില എക്സ്ചേഞ്ച് റേറ്റ് ഡിഫറൻറ്റ് കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്, അത് നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിൽ ഇപ്പോൾ വാജറക്സിൽ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, വാജറക്സിൽ എക്സ് എൽ എമ്മിൽ ഒരു റേറ്റ് ഉണ്ടെങ്കിൽ അതിനേക്കാട്ടും കൂടുതലുണ്ട് ഹോബിയിൽ. എന്നാൽ നമുക്ക് വാജറക്സ് നിന്ന് ബൈ ചെയ്തിട്ട് ഹോബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് എക്സ് ആർ പിക്ക് ഹോബിയിൽ നിന്ന് വിൽക്കാൻ പറ്റുന്ന സെറ്റപ്പാക്കാൻ പറ്റും. വേറെ ചില കോയിൻസ് ഇപ്പോൾ ചില കോയിൻസ് വാജറക്സിൽ നല്ല റേറ്റ് ഉണ്ടാവും, അത് ചില എന്തെങ്കിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ചിൻ്റെ റേറ്റ് കൂടുതലുണ്ടായതുകൊണ്ടോ ആ എക്സ്ചേഞ്ചിന് റേറ്റ് കൂടുതലുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, വേറൊരു എക്സ്ചേഞ്ചിൽ നിന്ന് ഈ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആക്കിയിട്ട് സെല്ല് ചെയ്യുന്നതും നല്ല എമൗണ്ട് ഹ്യൂജിൽ സെല്ല് ചെയ്യുന്നതൊക്കെ ഗുണം ചെയ്യുന്ന വിഷയമാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സ് കെ യു ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് നമ്മൾ എച്ച് ടി ഒക്കെ ലോക്ക് ചെയ്യേ വേണ്ടു. അതുപോലെ തന്നെ വേറൊരു എന്ന് പറയുന്നത് സി എൽ വി എന്നും കൂടി നമ്മൾ പറഞ്ഞു, ഈ സി എൽ വിയോ എച്ച് ടിയോ ലോക്ക് ചെയ്യേണ്ട വിഷയമാണ്. അതേസമയത്ത് ഇപ്പോൾ ഈ വാജറക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, സി എൽ വി എന്ന് പറയുക 10 CLV നമ്മൾ ഈ ഹോബിയിൽ 10 CLV നമ്മൾ 24 hours ഇടയിൽ ട്രേഡ് എടുത്തുകയാണെങ്കിൽ, ബയോ സെല്ലിങ്ങോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 60,000 CLV കിട്ടുന്നവർ ഒരു കുറച്ച് ഗ്രൂപ്പ് അവരെ സെലക്ട് ചെയ്യും. അങ്ങനെ ആർക്കെ ചെയ്യുന്നു, ഒരു ഡെയിലി ഓവർ എന്ത് ചെയ്യും സെലക്ട് ചെയ്തിട്ട് അവർക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ കിട്ടുന്നു, നമ്മൾ ജസ്റ്റ് ഇൻട്രർ ചെയ്യുന്നത്. ഇപ്പോൾ സി എൽ വി ആണ് എടുത്തിട്ട് ഇൻട്രർ ചെയ്യുകയാണ് ഹോബിയിൽ നിന്നെങ്കിൽ പോസിബിലിറ്റിയെ ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് എക്സ്ചേഞ്ചിലും റേറ്റൊക്കെ നോക്കുക. എവിടെയെങ്കിലും ലിസ്റ്റ് ചെയ്യപ്പെട്ട കോയിൻ അന്ന് ചിലപ്പോൾ ആ എക്സ്ചേഞ്ചിൽ കുറച്ച് റേറ്റ് ഉണ്ടാവും, അന്നേരം മറ്റേ എക്സ്ചേഞ്ചിൽ നിന്ന് ബൈ ചെയ്ത് ഇതിൽ സെല്ല് ചെയ്യാൻ നോക്കുക, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ വേണം നമ്മളെ കളികളൊക്കെ കളിക്കുക. മാക്സിമം പ്രോഫിറ്റ് എവിടെയാണ് കിട്ടുന്നത് അതിൽ തന്നെ വെച്ച് കളി മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പം ഇന്നത്തെ വിജയിനെ പ്രഖ്യാപിക്കാം, നമ്മൾ ഇന്നത്തെ EOS എന്ന് പറഞ്ഞ ആൻസറിൻ്റെ വിജയ് വിഷ്ണു 0918 എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് വെറ്റാണ്, വെറ്റ് കോയിൻ WVET. ഓക്കെ, വെറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോയിൻ ബേസ്ഡ് ലിസ്റ്റ് ചെയ്യപ്പെടാവുന്ന പ്രതീക്ഷയുള്ള ഒരു കോയിൻ തന്നെയാണ്. അപ്പോൾ VET അത് നല്ല രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ റേറ്റ് കൂടും ലിസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അന്ന് ആ ഒരു രണ്ട് അനൗസ് വന്നു കഴിഞ്ഞാൽ. ബട്ട് കറൻ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.